2020-21 സീസണിലാണ് മാത്യു ഫെർണാണ്ടസ് ബാസിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു താരം ബാസിലിൽ വരുന്നത് ഇവിടെ എറിക്ക അബിഡാലിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ്. കാരണം എറിക്ക അബിഡാലിനെ അറിയാം ഈ ഒരു താരത്തിന് അത്ര വലിയൊരു പൊട്ടൻഷ്യൽ ഇല്ല, പക്ഷേ താരം ബാസിലേക്ക് വന്ന തിളങ്ങും എന്നൊരു പ്രതീക്ഷയിലാണ് എറിക്ക അബിഡാലുള്ളത്. അങ്ങനെയാണ് ബർട്ടോമ ഇപ്പോൾ ഈ ഒരു താരത്തെ കൊണ്ടുവന്നത്. പക്ഷേ ഈ ഒരു താരത്തിൻ്റെ കുമാൻ അണ്ടറിൽ ആകെ 17 മിനിറ്റാണ് ലഭിച്ചത്. അതുമാത്രമല്ല അതിനിടയിൽ ബർട്ടോമ ബോർഡ് പോയി, ജോൺ ലപ്പോർട്ടയുടെ ബോർഡ് വന്നു. അങ്ങനെ ആ ഒരു സീസൺ എൻഡ് ആയപ്പോഴേക്കും തന്നെ ജോൺ ലപ്പോർട്ട ബോർഡ് ചെയ്ത ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു താരത്തിൻ്റെ കോൺട്രാക്ട് ടെർമിനേഷൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു താരത്തിൻ്റെ കോൺട്രാക്ട് ടെർമിനേഷൻ നടത്തിയപ്പോഴേക്കും തന്നെ പല ഇഷ്യൂസ് വന്നു. അതായത് താരത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെയാണ് ഈ ഒരു കോൺട്രാക്ട് ടെർമിനേഷൻ നടത്തിയത്. അതായത് ഒരു ലെറ്റർ ഓഫ് ഫ്രീഡമോ ഒന്നും നൽകാതെ ഒറ്റയടിക്ക് തന്നെ താരത്തിൻ്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു, താരം പോലും അറിയാതെ. അപ്പോൾ ഈ ഒരു ന്യൂസൊക്കെ താരം അറിഞ്ഞപ്പോഴേക്ക് തന്നെ താരത്തെ തേടി വേറെ ക്ലബ്സ് വരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് താരത്തിൻ്റെ മുൻ ക്ലബായിട്ടുള്ള പാൽമേറാസ് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ പല ചർച്ചാ വിഷയങ്ങളും ഉണ്ടായിരുന്നു. അതായത് ഈയൊരു താരത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തതിൻ്റെ പേരിൽ ബാസ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ബാസ കൂടെ അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പക്ഷേ 2 വർഷത്തിന് ശേഷം ആ ഒരു ഇഷ്യൂ തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന അനൗൺസ്മെൻറ്റ് പ്രകാരം ഈ ഒരു ജഡ്ജ് എടുത്തിരിക്കുന്ന തീരുമാനമാണ്, അതായത് ഈ ഒരു മാത്യു ഫെർണാണ്ടസിൻ്റെ പെർമിഷൻ ഇല്ലാതെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തതിൻ്റെ പേരിൽ ബാസ ഏകദേശം 8.5 മില്യൺ യൂറോസ് ഈ ഒരു താരത്തിന് നൽകണമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ താരം ബാസയിലേക്ക് വന്നത് ഏകദേശം 12 മില്യൺ യൂറോസിനാണ്. ആകെ 17 മിനിറ്റേ കളിച്ചിട്ടുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ബാസ 8.5 മില്യൺ യൂറോസ് നൽകേണ്ടി വരുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഏകദേശം 20 മില്യൺ യൂറോസിനടുത്തുള്ള തുക ബാസക്ക് ഒറ്റയ്ക്ക് നഷ്ടമായി. ശരിക്കും അന്ന് ആ ഒരു ടൈമിൽ തന്നെ ബാസ പ്രോപ്പറായിട്ട് ഒരു നെഗോസിയേഷൻ നടത്തിയിട്ടോ, അല്ലെങ്കിൽ താരത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് ലോൺ ഡീൽ വഴിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ക്ലബ്ബ് വിട്ടു പോകാനോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ അഗ്രിമെൻറ്റിൽ എത്തിയിട്ട് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ ബാസക്ക് ഇപ്പോൾ ഈ ഒരു 8.5 മില്യൺ യൂറോസ് നഷ്ടമാവില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ക്ലബ്ബ് ഫിനാൻഷ്യൽ ഫെയർ പ്ലേൻ്റെ പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുന്ന അതിൻ്റെ ഇടയിൽ ഈ ഒരു പ്രശ്നം നല്ലുണ്ട്.